നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5:1-10 തിരുവചനങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യരിൽ നിന്നും എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രതയോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനത്തിൻ്റെതെന്ന പോലെ തൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. അഹ്റോനെപ്പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ മിശിഹായും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്നത് പോലെ, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഈ ലോകജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു. പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു. പരിപൂർണനാക്കപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമേ പൂരിത കവിതൻ തൂലിക പോലെ മാറിപ്പോൾ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽ കേന്ദ്രം നിത്യവുമായി ഭവിച്ചിടട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും
അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകരെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ് ക്രിസ്തുവേ. എല്ലാവരും ഇരിക്കുക. ഇപ്പോൾ സി ബി സി ഐ പ്രസിഡന്റും സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാബ തിരുവചന സന്ദേശം പങ്കുവയ്ക്കുന്നു. To you, our dear most reverend Archbishop Kurian Vailingal, we joyfully express our heartfelt congratulations, God's blessings and best wishes on behalf of the church in India, on behalf of your co-consecrators Archbishop Fitzgerald and CBCI Secretary General Bishop Theodore Mascarenhas, and the Monsignor from the Nunciature, and on behalf of the Church in Kerala, may the Lord, who has called you, be with you to be His instrument of transmitting love and mercy to all people. ദൈവത്തിൻ്റെ തിരുവചനം. ഈ പരിശുദ്ധ ആരാധനയിലൂടെ നമുക്ക് നൽകുന്ന നമ്മുടെ സമർപ്പണത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പാഠമായി നൽകുന്ന രണ്ട് അടയാളങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരെ, സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നവാഭിഷിക്തനായ ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ വത്സല മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, കോട്ടയം അതിരൂപതയുടെ പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരന്മാരെ, പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിനെ ഓർത്ത്. ഇന്നത്തെ മേൽപ്പെട്ട ശുശ്രൂഷയിൽ അനേകം തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ച നിൻ്റെ അഭിഷിക്തനായ ദാസൻ ദാവീദിനെ ഓർത്ത് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. അഭിവന്യനായ നമ്മുടെ ആർച്ച് ബിഷപ്പ് തിരുമേനി രണ്ട് സുപ്രധാനമായ ദൗത്യം ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായതും സഭയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നിറവേറ്റി തന്നതുമായ ധർമ്മം, അതിൻ്റെ പിന്നാലെയാകുന്നു രണ്ടാമത്തെ ധർമ്മം. അതായത് ശ്ലീഹന്മാരുടെ തുടർച്ചയായ ശ്ലീഹാ സംഘത്തിൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു കണ്ണിയായി തീർന്നു എന്ന വസ്തുത. ശ്ലീഹന്മാരുടെ സംഘത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങയെ ചേർത്ത് വച്ചിരിക്കുന്നു. ബന്ധം അന്യൂനമായി കാത്ത് സൂക്ഷിക്കുന്നതിനും അത് അങ്ങയിലൂടെ വീണ്ടും നവമായി ആവിഷ്കരിക്കപ്പെടുന്നതിനും അന്യൂനമായി ദൈവജനത്തിൻ്റെ പക്കൽ എത്തിച്ചേരുന്നതിനും അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകിയ കൂട്ടായ്മ അത് പൂർത്തിയാക്കപ്പെടുന്നതിനും വേണ്ടിയാകുന്നു.
അതിനോട് ചേർന്ന് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനപതി എന്ന ഔദ്യോഗികമായ ശുശ്രൂഷ. നയതന്ത്രജ്ഞൻ എന്നത് ലോകത്തിൻ്റെ പരിചയമുള്ള പദമാണ്. അപ്പസ്തോലികമായ കൈവെപ്പിലൂടെയുള്ള നയതന്ത്രജ്ഞത ലോകത്തിന് ഇനിയും ആഴത്തിൽ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ശ്ലീഹന്മാരുടെ സംഘത്തിൽ പിൻഗാമിയായി ചേർന്നിരിക്കുന്ന ഒരു മഹാ ഇടയൻ്റെ രാജ്യങ്ങളെ സംബന്ധിച്ചും സന്മാർഗത്തെ സംബന്ധിച്ചുമുള്ള പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങൾ സജീവമാക്കുന്നതിനുള്ള ധർമ്മം, അത് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് അങ്ങയിലൂടെ ലോകത്തിന് കൂടുതൽ നന്മ പ്രദാനം ചെയ്യട്ടെ. അങ്ങയുടെ ഈ പുതിയ നിയോഗത്തിൻ്റെ സവിശേഷത വെളിവാക്കുന്ന ഒരു പ്രധാന ധർമ്മം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി ഇന്നാവശ്യമായിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരാത്മസമർപ്പണത്തിൻ്റെ ആവശ്യകത. പഴയ നിയമത്തിൽ ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെ ഒരു ജനസംഖ്യയുടെ കണക്കെടുപ്പ് വിവരിക്കുന്നുണ്ട്. ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദൈവത്തോട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തുപോയി, അവിടുത്തെ ദാസൻ്റെ അകൃത്യം ക്ഷമിക്കണമേ, വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിൻ്റെ ദീർഘദർശിയായ ഗാദിനോട് പറഞ്ഞു, നീ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ 1 നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 1, 3 വർഷത്തെ ക്ഷാമം. 2, 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖഡ്ഗം കൊണ്ട് കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരം. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു, മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം, അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു, 70,000 ഇസ്രായേൽ മക്കൾ മരിച്ചു വീണു, ജെറുസലേം നശിപ്പിക്കുവാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് തൻ്റെ മനസ്സ് മാറ്റി. ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ദാവീദും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ജനത്തിൻ്റെ കണക്കെടുപ്പാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ, ഈ അജഗണം എന്തു ചെയ്തു? എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃജനത്തിനും എതിരെയായിരിക്കട്ടെ, അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. 3, വിവരണങ്ങൾ നൽകിയപ്പോൾ ദാവീദ് തിരഞ്ഞെടുത്തത്, പ്രാർത്ഥിച്ചത്, എൻ്റെ മേൽ നീ ശിക്ഷ അയച്ചുകൊള്ളുക, നിന്റെ ജനത്തെ നീ രക്ഷിക്കണം. മലങ്കര കുർബാനയിലെ സദറാ പ്രാർത്ഥനയിലെ അപേക്ഷ,
അഭിയന്യ ആർച്ച് ബിഷപ്പ് തിരുമേനിക്ക് പരിചയമുള്ള ആരാധനയാണ്. അതിലെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി തീരുവാൻ തിരുമനസ്സാകണമേ. അപ്പവും വീഞ്ഞും മാത്രമല്ല രൂപാന്തരപ്പെടേണ്ടത്, ബലിവസ്തുക്കൾ ബലിയർപ്പകനെ ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനയും സൂചനയും അടയാളവും ആത്മീയതയും. പൗരോഹിത്യത്തിൻ്റെയും മഹാപ്രധാനാചാര്യ ശുശ്രൂഷയുടെയും മാറ്റുരച്ചു നോക്കുന്ന വലിയ അളവുകോൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത് പുനർജീവിപ്പിക്കാൻ അങ്ങയിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനായി അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രധാന പുരോഹിതൻ നമുക്ക് കുരിശിനോട് പറ്റിച്ചേർന്നു കിടന്ന വചനത്തിൻ്റെ ആൾരൂപമാണല്ലോ. ആ പ്രധാന ഇടയനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വീകാര്യ ബലിയായി തീരുവാൻ ജനത്തിനു വേണ്ടി ദൈവസമക്ഷം അർപ്പിക്കപ്പെടുന്ന പരമയാഗമായി തീരുവാനുള്ള നിയോഗമാകുന്നു മഹാപുരോഹിതൻ്റെ ജീവിത നിയോഗം. ബലിയണയ്ക്കാതെ സുവിശേഷകനാകുവാൻ ആർക്കും കഴിയില്ലല്ലോ. സ്ലീഹായിക്കടുത്ത നയതന്ത്രജ്ഞത, അയക്കപ്പെട്ടവന് അയച്ചവൻ മന്ത്രം ഓതിക്കൊടുത്തിട്ടുണ്ട്. അയക്കപ്പെട്ടവരുടെ ഗണത്തിൽ അഭിവന്യ ആർച്ച് ബിഷപ്പ് തിരുമേനി ഇന്ന് എണ്ണപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ റൂഹായാൽ പരിശുദ്ധ റൂഹ അങ്ങയെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് അങ്ങയുടെ ശിരസിൽ ദൈവത്തിൻ്റെ വചനം വച്ച് അത് പരസ്യമായി വായിച്ച് ഇപ്പോൾ അങ്ങ് പൂർത്തിയാക്കിയ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്ലേശിക്കുന്ന മനസ്സുകൾക്ക് സദ്വാർത്തയേകുന്നതിന്, ക്ലേശിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം തൊട്ടു നൽകുന്നതിന് പരിശുദ്ധാത്മാവ് അങ്ങേക്ക് കിരീടവും നയിക്കുന്നതിന് വടിയും നൽകി സ്വർഗത്തിൽ നിന്ന് കൃപാവരത്താൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. യു ആർ സെൻഡ് ടു എസ്റ്റാബ്ലിഷ് എ കിങ്ഡം വിച്ച് ഈസ് സ്റ്റിൽ ഏലിയൻ ടു ദ വേൾഡ്. യു ആർ സെൻഡ് ടു എസ്റ്റാബ്ലിഷ് God's kingdom, which has no boundary, which includes everyone, even those whom we have never met. God's kingdom has been represented and meaningfully established by the preaching of the gospel by the disciples of Jesus Christ. Yesu Christuvinte ഈ മഹാപുരോഹിതനായിരിക്കുമ്പോൾ ലോകം നൽകുന്ന വ്യാഖ്യാനത്തിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് അങ്ങേക്ക് നൽകിയിരിക്കുന്ന വചനത്തിൻ്റെ അന്തസത്തയെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ഒരു സ്വീകാര്യ ബലിയുടെ കുരിശിൽ ചേർന്ന് കിടക്കുന്നവൻ്റെ പക്ഷം പിടിക്കുന്ന ആത്മീയത അനിവാര്യമായിരിക്കുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. വിപ്ലവകാരിയായും സാമൂഹിക പ്രവർത്തകനായും എല്ലാവർക്കും നന്മ ചെയ്യുന്ന സമൂഹത്തിൻ്റെ നല്ല വക്താവായും യേശു ക്രിസ്തുവിനെ അനേകർ പരിചയപ്പെടുമ്പോഴും പരിചയപ്പെടുത്തുമ്പോഴും നാം അസ്വസ്ഥരാകേണ്ടുന്നതിന് പകരം അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് അവൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഗണങ്ങളുടെ വലിയ ആരവം, വലിയ പ്രഘോഷണം ഇന്ന് ലോകത്തിൽ അനിവാര്യമായിരിക്കുന്നു. പൈതൃകത്തിൻ്റെ സംരക്ഷകനായ അഭിമന്യനായ സ്ലീഹാസംഘത്തിലെ പിതാവ്,
അത് ഏറ്റുപറയുന്നതിന്, ജീവനർപ്പിച്ചും ഏറ്റുപറയുന്നതിന് സന്നദ്ധനാണെന്ന് തിരുസഭയോടും സ്വർഗത്തോടും പറഞ്ഞ് ഒപ്പുവച്ചിരിക്കുകയാണ്. അധികാരികളുടെ മുൻപിൽ സുവിശേഷത്തെ മറക്കാതെയും മറയ്ക്കാതെയും ജീവിക്കേണ്ട ഒരു മഹാപുരോഹിതനെ അങ്ങയുടെ നയതന്ത്രജ്ഞനിൽ ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നു. സങ്കീർത്തനത്തിൽ 119:46 വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു: രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും, ഞാൻ ലജ്ജിതനാവുകയില്ല. രാജാക്കന്മാരുടെ മുൻപിൽ ലോകത്തെ പല കാരണങ്ങളാൽ ഭയപ്പെടുത്തുവാൻ കഴിയുന്ന, കുറേ കാലത്തേക്കെങ്കിലും ഭയപ്പെടുത്തുവാൻ കഴിയുന്ന അധികാരികളുടെ മുൻപിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ബോധവാനായി ആത്മീയതയുടെ സ്വരത്തിൽ അതിനെ പ്രഘോഷിക്കുന്നതിന് അങ്ങേക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ ഈ നിയോഗം അനേകർക്ക് മാതൃകയും പാഠവുമായിരിക്കുന്നതിന് സ്വർഗം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിനയം, അങ്ങയുടെ ലാളിത്യം, അങ്ങയുടെ സ്നേഹം, അങ്ങയ്ക്ക് ദൈവത്തോടുള്ള ബന്ധം, അങ്ങയുടെ വത്സലരായ മാതാപിതാക്കൾ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അങ്ങയ്ക്ക് നൽകിയിട്ടുള്ള ദൈവബന്ധത്തിൻ്റെ ആത്മീയ കരുത്ത്, അതേക്കുറിച്ചൊന്നും വിശദമായി സംസാരിക്കേണ്ടുന്ന വേദി ഇതല്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങേക്ക് സ്വർസിദ്ധമായി ദൈവം നൽകിയിരിക്കുന്ന വിനയം, അങ്ങയെ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കരുത്തുള്ളവനാക്കി കൃപാവരമുള്ളവനാക്കി തീർക്കട്ടെ. അഭിയന്യ പിതാവിൻ്റെ മാതാപിതാക്കളെ, ഭാഗ്യമുള്ള ഒരമ്മയും ഭാഗ്യവാനായ ഒരു വത്സല പിതാവും, ജീവിതത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനകളിൽ വിശുദ്ധ കുർബാനയിലെ അനുഗ്രഹത്തിൽ നിങ്ങൾ കൈമാറിക്കൊടുത്ത, വിശ്വാസത്തിൻ്റെ പൈതൃകം ഏറ്റുവാങ്ങിയ നിങ്ങളുടെ വത്സല മകൻ ഇപ്പോൾ തിരുസഭയിൽ വിശ്വാസ പൈതൃകത്തിൻ്റെ സംരക്ഷകനായി, കാര്യവിചാരിപ്പുകാരനായി സ്വർഗം പരിശുദ്ധാത്മാവ് നിശ്ചയിച്ചിരിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അഭിവന്യ പിതാക്കന്മാരുടെയും വൈദിക സമൂഹത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും പേരിൽ പ്രിയപ്പെട്ട അമ്മയെയും പ്രിയപ്പെട്ട അച്ചായനെയും സന്തോഷത്തോടെ മുഴുഹൃദയത്തോടെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങളെ പോലെയുള്ള മാതാപിതാക്കളാണ് തിരുസഭയുടെ വലിയ അനുഗ്രഹം. തുടർന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലൂടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോട്ടയം അതിരൂപതയെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അഭിയുന്നനായ ആർച്ച് ബിഷപ്പ് മർമാത്യു മൂലക്കാട്ട് പിതാവ്, ഈ അതിരൂപതയുടെ സാരഥിയായി കേരള സഭയിലെ ഞങ്ങളെല്ലാവരോടും എല്ലാ സഭകളോടും അതുല്യമായ സ്നേഹവും ബന്ധവും സജീവമായി പരിപോഷിപ്പിക്കുന്ന പിതാവാണ്. എൻ്റെ അറിവ് തെറ്റുന്നില്ല എങ്കിൽ അഭിയന്യ പിതാവ് പത്രാഭിഷേകം നൽകുന്ന ആദ്യത്തെ പുരോഹിതനാണ് ആർച്ച് ബിഷപ്പ് കുര്യൻ വയലങ്കിൽ പിതാവ്. കോട്ടയം അതിരൂപതയിൽ നിന്നുള്ള ആദ്യത്തെ അപ്പസ്തോലിക് നുൻഷിയോയും അഭിയന്യ ആർച്ച് ബിഷപ്പ് കുര്യൻ വയലങ്കിൽ പിതാവാണ്. ദൈവം ഈ അതിരൂപതയെ അതിൻ്റെ ക്ലേശങ്ങളിലും മനസ്സിൻ്റെ വേദനകളുടെ നിമിഷങ്ങളിലും തള്ളിക്കളയാതെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിൽക്കുന്നതിൻ്റെ അടയാളമായി ഞാൻ ഇവയെല്ലാം കാണുന്നു. തുടർന്നും ഈ അതിരൂപതയെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള സഭയുടെയും ഭാരതസഭയുടെയും പ്രത്യേകമായ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ക്രൂശിതനോടും ഉദ്ധിതനോടും ചേർന്ന് അഭിയന്ദനായ പിതാവിൻ്റെ ശുശ്രൂഷ ലോകത്തിന് അവിടുത്തെ കാരുണ്യവും
അവിടുത്തെ സ്നേഹവും പകർന്നു കൊടുക്കുന്നതിന് നീർച്ചാലായി ഭവിക്കട്ടെ എന്ന് എല്ലാ നന്മയും നേർന്നുള്ള ആശംസയായി ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മെസ്സിഹായേ, നിന്റെ ദിവ്യ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനടത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലീതായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ മാത്യു മെത്രാപൊലീതായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകനുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരെ ശിഷ്യത്വത്തിലേക്ക് ഉയർത്തി അറിവിന്റെ അനുഭവത്തിലേക്ക് നയിച്ച മിസ്സിഹായി, ജീവിത വഴികളിൽ അറിവിന്റെ വെളിച്ചം വീസി അനുഭവങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിച്ച് അനേകം ബോധ്യങ്ങൾ സ്വീകരിക്കുവാനും അങ്ങനെ അജഗണങ്ങളെ രക്ഷയുടെ പാതയിലൂടെ നയിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അഭിവന്ദ്യ കുര്യൻ വയലിങ്കൽ പിതാവിനെ അങ്ങയുടെ കൃപയുടെ സന്നദ്ധയാൽ പൂരിതമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ഏകജാതനെ ലോകരക്ഷകനായി നൽകിയ പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രേക്ഷിത വയലിൽ ഇടയ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിവന്ദ്യ പിതാവിന് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ജീവിത വഴിത്താരയിൽ കരുതലിന്റെയും സ്നേഹത്തിന്റെയും കരങ്ങൾ കൂടെ കൊണ്ടു നടന്ന സ്നേഹമുള്ള സഹോദരങ്ങളെയും ആധ്യാത്മികതയിൽ ആത്മാർത്ഥമായ പിന്തുണ നൽകി വളർത്തിയ ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും ഗുരുഭൂതരെയും ഉപകാരികളെയും ആത്മാവിനാൽ നിറയിച്ച് കൂടുതൽ അഭിഷേകമുള്ളവരാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്നരുളി ചെയ്ത നാഥ, പപ്പുവാ ന്യൂഗിനിയായുടെ അപ്പസ്തോലിക ന്യൂൻഷിയോയും റസിയാറിയായുടെ സ്ഥാനിക മെത്രാപൊലീത്തായുമായി സ്ഥാനമേറ്റ അഭിവന്ദ്യ കുര്യൻ വൈലങ്കൽ പിതാവിന് തൻ്റെ പ്രേക്ഷിത മേഖലയിൽ നൂറുമേനി ഫലം കൊയ്യുവാനും ഇടയധർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തൃഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. Masambaru sabres bamaria Masambaru sabres bamaria Pagreda mashiha padme akira alma
ജനം ദിവ്യരൂപായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും അർയോസേപ്പിനെയും സാധരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാമുള്ള പിതാവും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീയായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ
മൂന്നാം ദിവസമയത്തിൽ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുതി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രങ്ങളും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാവുമായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേറോട്ട് പോയ എല്ലാവരെയും മനസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാനെ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ശക്തനാക്കട്ടെ. ഈ കുർബാനി അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്കന്റെ ശരീരരക്തങ്ങളാകുന്ന ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ഈ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ ഇസഹാക്യാകോബിൻ
പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ പ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ നീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലമനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേയർ ജോസഫ് മാർ ജോർജ് മിത്രാപ്ലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപത അധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മിത്രാപുലിത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മിത്രാപുലിത്താമാർക്കും മിത്രാന്മാർക്കും വേണ്ടിയും പുരോഹിതന്മാർ സന്യസ്തർ അന്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാമുഴിനു വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവണ്യനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നാർമല്യത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശത്തിനുമായി ദാസ്തരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹാടി പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടെ നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാരയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്നോട് പാപങ്ങൾ മാറ്റി കളയണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യം കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. എവിടെ തെറ്റിപ്പോ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ല ഇടയാ. എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ വിശുദ്ധവുമായ വെളിപ്പെടുത്തിനു മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷികളെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലരുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ വെളിപ്പെടുത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ.
കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യൂ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ നിവിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ,
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലെ അവിടുത്തേക്ക് സ്തുതി ഉണ്ടാകട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാൽ മതി. വിശുദ്ധ കുർബാനയുമായി ബഹുമാനപ്പെട്ട വൈദികർ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നതാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
Yesuve, nee varu, naa
ജീവിതായവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നിങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കം. മിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ സമുയർപ്പിക്കുക നിത്യായുസ്സ
അടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവി എല്ലാവരും ഇരിക്കുക. രണ്ട് ആശംസകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മാർ കുര്യൻ വയലങ്കൽ പിതാവിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. Your beatitude, Veselius Mark Leamy is Major Archbishop of the Siro Malangara Catholic Church. Abhimanya Kuriakos Kundasheri Pidave, Moolakkattu Pidave. Nava Abhishiktanaya Abhimanya Kurian Matthew Vailingal Pidave. My dear Archbishops and Bishops, my dear brother priests, Priya Bahumanapetta സഹോദരന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവരും കർത്താവായി ശംസിഹായിൽ സമാധാനമുണ്ടായിരിക്കട്ടെ. മോൺസിഞ്ഞോർ കുര്യൻ മാത്യു വയലങ്കലിനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി പപ്പുവ ന്യൂ ഗിനിയായിൽ തൻ്റെ പ്രതിനിധിയായി നിയമിച്ചു. പുതിയ പിതാവിൻ്റെ മിത്രാഭിഷേക ശുശ്രൂഷയാണല്ലോ ഇന്നിപ്പോൾ നടന്നത്. ആദ്യമേ തന്നെ നവാഭിഷിക്തനായ കുര്യൻ വയലങ്കൽ പിതാവിന് സീറോ മലബാർ സഭയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. അഭിമന്യ കുര്യൻ പിതാവിനെ ജ്ഞാനായ സമൂഹമാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സാർവത്രിക സഭയ്ക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് എന്ന വസ്തുത ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, വിശിഷ്യ ജ്ഞാനായ സമൂഹം മുഴുവനെയും സന്തോഷഭരിതമാക്കുന്നുണ്ട്. അതിനാൽ കോട്ടയം അതിരൂപതയ്ക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇന്ത്യയിലെ കത്തോലിക്ക സഭയിൽ നിന്ന്, അതും സീറോ മലബാർ സഭയിൽ നിന്ന് ഒരു മെത്രാൻ കൂടി സാർവത്രിക സഭയുടെ നയതന്ത്ര ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടതിൽ നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. അപ്പസ്തോലിക് നുൻഷ്യോമാരുടെ അഥവാ മാർപ്പാപ്പായുടെ പ്രതിനിധിമാരുടെ ശുശ്രൂഷ നയതന്ത്രപരമാണ് എന്ന് തോന്നാമെങ്കിലും അത് സഭയുടെ അജപാലനത്തിൻ്റെ ഭാഗമാണ്. സഭയുടെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. സഭയുടെയും മാർപ്പാപ്പമാരുടെയും പ്രബോധനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഓരോ രാജ്യത്തുമുള്ള സഭകളിൽ എത്തിച്ചുകൊണ്ട് മാർപ്പാപ്പായുടെ കീഴിൽ സഭാമക്കളെ ഐക്യപ്പെടുത്തുന്ന സുപ്രധാനമായ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. ഈ ശുശ്രൂഷ ചെയ്യുവാൻ തികച്ചും യോഗ്യതയുള്ള ആളാണ് അഭിമന്യ കുര്യൻ വയലങ്കൽ പിതാവ്. പിതാവുമായി എനിക്ക് ദീർഘകാലത്തെ പരിചയമുണ്ട്. കൊറിയയിലെ വത്തിക്കാൻ കാര്യാലയത്തിൽ ഫേസ്റ്റ് കൗൺസിലറായി അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്താണ് എനിക്ക് അന്ന് അച്ഛനായിരുന്ന പിതാവുമായി പരിചയം ആരംഭിച്ചത്.
അന്ന് അദ്ദേഹം തക്കലയിലെ ബിഷപ്പായിരുന്ന എന്നെ പ്രത്യേകം എംബസിയിൽ ക്ഷണിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും ചെയ്തത് ഓർക്കുന്നു. അതിനുശേഷം അദ്ദേഹം അവധിക്ക് വന്നിരുന്ന സന്ദർഭങ്ങളിലെല്ലാം എന്നെ കാണുവാൻ വരുമായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളെയും അവരിവിടെ സന്നിഹിതരായിരിക്കുന്നു സഹോദരങ്ങളെയും കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സഭാകാര്യങ്ങൾ സംബന്ധമായി വിശദാംശങ്ങളിൽ വരെ ചെന്നെത്തുന്ന ജ്ഞാനം പുതിയ പിതാവിനുണ്ട്. സൗമ്യനും ശാന്തനുമാണ് പിതാവ്. അഭിമന്യ മറ്റു പിതാക്കന്മാരോടും വൈദിക ഗണത്തോടും അദ്ദേഹം വളരെയേറെ സ്നേഹവും സൗഹൃദവും പുലർത്തുന്നു. പിതാവിൻ്റെ പുതിയ നിയമനം പപ്പുവ ന്യൂ ഗിനിയയിലേക്കാണല്ലോ. അത് പൂർണ്ണമായും ഒരു മിഷൻ പ്രദേശമാണ്. വിദേശീയരും തദ്ദേശീയരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം, വളരെയേറെ ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയുമുള്ള ഒരു ജനസമൂഹം, വിശ്വാസം ഇനിയും ആഴപ്പെടേണ്ട ഒരു സഭാസമൂഹം. അഭിമന്യ കുര്യൻ വയലങ്കൽ പിതാവ് തീർച്ചയായിട്ടും ഈ സമൂഹത്തെ സാർവത്രിക സഭയുടെ മുഖ്യധാരയിലേക്ക് കൂടുതലായി ആനയിക്കുന്നതിൽ വിജയിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഓരോ മെത്രാനും പ്രഥമത പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. ഒരു സഭയെ മാർപ്പാപ്പായോട് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൂട്ടായ്മയിൽ വളർത്തുക എന്ന് തന്നെയാണ് അർത്ഥം. അതിനുള്ള പ്രധാന മാർഗം പ്രാർത്ഥന തന്നെയാണ്. സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്ക പ്രധാന അജപാലകരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. അപ്രകാരം ഒരു അജപാലകനാണ് ഇന്ന് നവാഭിഷിക്തനായിരിക്കുന്ന കുര്യൻ വയലങ്കൽ പിതാവ്. മെത്രാനും വൈദികരും ഡീക്കന്മാരും അടങ്ങിയ പൗരോഹിത്യ ശ്രേണിയിൽ മെത്രാൻ്റെ ശ്രേഷ്ഠ ആചാര്യത്വത്തെക്കുറിച്ച് പൗരസ്ത്യ സഭാപിതാവായ വിസ്തി അഫറയം എടുത്തു പറയുന്നത് ഇപ്രകാരമാണ്: നീ പൗരോഹിത്യത്തിൻ്റെ കിരീടമാകുന്നു, നിന്നിൽ ശുശ്രൂഷ വിളങ്ങുന്നു, നീ വൈദികന് സഹോദരനും ഡീക്കന്മാർക്ക് നിയന്താവുമാകുന്നു, നീ യുവാക്കൾക്ക് നേതാവും നിർമ്മല കന്യകകൾക്ക് സംരക്ഷണ മതിലുമാകുന്നു. ദേവാലയങ്ങളിലെ കെടാവിളക്ക് എപ്പോഴും കത്തിജ്വലിച്ചു നിൽക്കുന്നതുപോലെ നിങ്ങളുടെ കണ്ണുകളിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ ജ്വാല എപ്പോഴും കാണാൻ നിങ്ങളുടെ അജഗണങ്ങൾക്കിടയാകട്ടെ എന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരെ ഈയിടെ ഉപദേശിച്ചത്. ജസ്റ്റ് ആസ് ദ ടാബർനാക്കിൾ ലാമ്പ് ഓൾവേസ് റിമെയിൻസ് ലിറ്റ് ഇൻ യുവർ മജസ്റ്റിക് കത്തീഡ്രൽസ് ഓർ ഹംബിൾ ചാപ്പൽസ്, സോ യുവർ ഫ്ലോക്ക് മസ്റ്റ് ഓൾവേസ് ബി ഏബിൾ ടു സീ ഇൻ യുവർ ഐസ് ദ ഫ്ലെയിം ഓഫ് ദ റിസൺ ക്രൈസ്റ്റ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുര്യൻ വയലങ്കൽ പിതാവിനെ സഭയ്ക്കായി സമ്മാനിച്ചതിൽ അനേകരുടെ കൈത്താങ്ങുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ മുഖ്യനായ വ്യക്തി അഭിമന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് തന്നെയാണ്. പിതാവാണ് നമ്മുടെ കുര്യൻ വയലങ്കൽ അച്ഛനെ പൗരോഹിത്യം കൊടുത്തതും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പാതയിൽ നയിച്ചതും ഈ നയതന്ത്രപരമായിട്ടുള്ള സഭാശുശ്രൂഷയിലേക്ക് വഴി കാണിച്ചതും ഒക്കെ എന്ന് നമുക്കറിയാം. അഭിമന്യ പിതാവിനും അഭിമന്യ മൂലക്കാട്ട് മാത്യു പത്രാപ്പൊലിത്തായ്ക്കും അഭിമന്യ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനും ഞാൻ സഭയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വന്നിയ കുര്യൻ വയലങ്കൽ പിതാവിൻ്റെ മെത്രാനടുത്ത ശുശ്രൂഷ വിജയകരമായി തീരട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങളെ എല്ലാവരെയും
കാരുണ്യവാനായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും തിരുവനന്തപുരം അതിരുപത മെത്രാപ്പോലത്തായുമായ അഭിവന്ന് അഭിവന്യ മരിയ കാലിൽ സൂസഭാക്യം പിതാവ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അഭിവന്യനായ കർദിനാൾ ജോർജ് അലഞ്ചേരി, നവ അഭിഷിക്തനായ അഭിവന്യ കുര്യൻ വയലങ്കൽ പിതാവേ, അഭിവന്യ കുര്യാക്കോസ് കുഞ്ഞശ്ശേരി പിതാവേ, മൂലക്കാട്ട് പിതാവേ, അഭിവന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നവാഭിഷിക്തൻ്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പപ്പുവ ന്യൂഗിനിയുടെ അപ്പസ്തോലിക് നുൻഷ്യയായി നിയമിതനായ അഭിവന്യ കുര്യൻ വയലിങ്കൽ പിതാവ് ഇന്ന് റാസിയാരിയോ രൂപതയുടെ സ്ഥാനിക മെത്രാനായി അഭിഷിക്തനായിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നാം ഒരുമിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിൽ നന്ദി പറയുകയായിരുന്നു. നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുവാനും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുവാനുമുള്ള അവസരമാണിത്. നവ അഭിഷിക്തനായ കുര്യൻ വയലങ്കൽ പിതാവിന് പ്രത്യേകിച്ചും കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. സമർത്ഥമായിട്ടുള്ള ദൈവ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ഞാൻ നേരുന്നു. പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ സാധ്യമായ എല്ലാ സഹായ സഹകരണങ്ങളുടെ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവാനുഗ്രഹത്താൽ അഭിവന്യ പിതാവ് ഇന്ന് ഏറ്റെടുക്കുന്ന ഈ ദൗത്യം എന്നും സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം നിറവേറ്റുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കുര്യൻ പിതാവിനെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും സാധിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്നത്തെ ഈ മെത്രാഭിഷേക ചടങ്ങുകളിൽ ക്ഷണിക്കുവാനായിട്ട് അദ്ദേഹം വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അത് കഴിഞ്ഞ നാളൊരു ദിവസം വരാപ്പുഴ മെത്രാസിന് മന്ദിരത്തിൽ കേരള ലത്തീൻ കത്തോലിക്ക മെത്രാന്മാരുടെ ഒരു സമ്മേളനമുണ്ടായപ്പോൾ അവരെ ക്ഷണിക്കുവാനും അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത അതിൽ അദ്ദേഹത്തിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സന്തോഷമാണ്. ഞാൻ വേറൊന്നിനെയും കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം എടുത്തു കാണിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ തന്നെ ദീർഘകാലം പരിചയമുള്ള ഒരു വ്യക്തിയോടുള്ള ആ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹം ഞങ്ങളെല്ലാവരോടും സംസാരിച്ചത്, ഇടപഴകിയത്. അദ്ദേഹത്തിൻ്റെ തുറന്ന മനോഭാവവും ഹൃദ്യമായ അപുഞ്ചിരിയും ശിശുസഹജമായ നിഷ്കളങ്കതയും നർമ്മരസം കലർന്ന സംഭാഷണ രീതിയും സർവോപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്ന ആ സന്തോഷവുമൊക്കെ ഞങ്ങളെയൊക്കെ വളരെയേറെ ആകർഷിച്ചു.
ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളെയൊക്കെ ആകർഷിക്കുവാനും തനതായ ഒരു വ്യക്തിമുദ്ര ഞങ്ങളിലൊക്കെ പതിപ്പിക്കുവാനും അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നയതന്ത്രത്തിൽ ദീർഘകാലം പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. ഇതും അതേ ഈ നയതന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ നയതന്ത്രം മാത്രമായിരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു കൃത്രിമ ഛായ കൂടി കാണേണ്ടതായിരുന്നു. പക്ഷേ കുര്യൻ പിതാവിൻ്റെ ആ പെരുമാറ്റ ശൈലിയിൽ അപ്രകാരം കൃത്രിമ ഛായയൊന്നും കാണാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും സാധിച്ചില്ല. എന്താണിതിൻ്റെ രഹസ്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്നാദേശിൽ അദ്ദേഹവുമായുള്ള ഒരു അഭിമുഖ സംഭാഷണം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ കാര്യം പിടികിട്ടിയത്. മറ്റുള്ളവർ തന്നിൽ കാണുന്ന പ്രത്യേകതകളുടെ സ്രോതസ്സായി അദ്ദേഹം കാണുന്നത് തൻ്റെ തന്നെ ബുദ്ധിയെയോ ശക്തിയെയോ കഴിവുകളെയോ നയതന്ത്ര പരിശീലനത്തെയോ ഒന്നുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ പരിപാലനയെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാനതിവിടെ കുറിച്ചു വച്ചത് ഇപ്രകാരമാണ്: തമ്പുരാൻ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ജീവിതമാണ് എൻ്റേത്. എല്ലാം ദൈവത്തിൻ്റെ ദാനം, ഉള്ളതെല്ലാം അവൻ തന്നത് മാത്രം. പൗലോസപ്പോസിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം പറയുന്നുവെന്ന് അദ്ദേഹം എഴുതിയിരുന്നു: ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ ദൈവം തിരഞ്ഞെടുത്തു. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ വസിക്കുവാൻ എൻ്റെ ബലഹീനതകളിൽ ഞാൻ സസന്തോഷം അഭിമാനിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബലഹീനതയിലും സന്തോഷിക്കുവാൻ കഴിയുന്നവൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. കാരണം ഏത് സാഹചര്യത്തെയും അതിജീവിച്ചാണ് ബലഹീനതയിലും സന്തോഷിക്കാൻ സാധിക്കുന്നവൻ. ഇതാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം. ഈ സന്തോഷമാണ് എപ്പോഴും കുര്യൻ പിതാവിൻ്റെ മുഖത്ത് തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താനൊരു നയതന്ത്രജ്ഞൻ മാത്രമല്ല, അതിനേക്കാളുപരി ഒരു അജപാലകനാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന ആഴമായിട്ടുള്ളൊരു അവബോധം അദ്ദേഹത്തിനുണ്ട്. ഈ അവബോധമാണ് എവഞ്ചേലിയെ ഗൗദിയും നുൻഷ്യാരെ, സുവിശേഷത്തിൻ്റെ ആനന്ദം പ്രഘോഷിക്കാൻ എന്ന ആദർശവാക്യം തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടാണല്ലോ കുര്യൻ പിതാവ് ഇപ്പോൾ പപ്പുവ ന്യൂ ഗിനിയയിലേക്ക് പോകുന്നത്. സഭാ ശുശ്രൂഷകരെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനം ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്ത ആദർശവാക്യം തന്നെ ഇതിന് വലിയ തെളിവാണ്. എവഞ്ചേലി ഗൗദിയം നുൻഷ്യാരെ, സുവിശേഷത്തിൻ്റെ ആനന്ദം പ്രഘോഷിക്കുക. ഓരോ സഭാ ശുശ്രൂഷകനിലും ഫ്രാൻസിസ് മാർപ്പാപ്പ കാണുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത സന്തോഷാനുഭൂതിയാണ്. സഭാ ശുശ്രൂഷകർക്ക് മാർപ്പാപ്പ നൽകുന്ന ആഹ്വാനം ഇതാണ്: ബി ഗ്ലാഡ്, റിജോയ്സ്, റേഡിയേറ്റ് ജോയ് ആൻഡ് എവേക്കൺ ദ ഹോൾ വേൾഡ്. നാല് ഘട്ടങ്ങളാണ് സുവിശേഷ സന്തോഷത്തിനുള്ളത്. ഒന്നാമത്, സഭാ ശുശ്രൂഷകൻ സുവിശേഷ ആനന്ദം ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമായിട്ട് അനുഭവിക്കുന്നവനായിരിക്കണം. ബി ഗ്ലാഡ്, സന്തോഷിച്ചാൽ മാത്രം പോരാ, പുറമേ അത് പ്രകടിപ്പിക്കുന്നവൻ കൂടിയായിരിക്കണം. എങ്കിലേ സഭാ ശുശ്രൂഷകരൊക്കെ സന്തുഷ്ടരാണെന്ന് മറ്റുള്ളവർക്കും ബോധ്യമാവുകയുള്ളൂ. റിജോയ്സ്, അതാണ് രണ്ടാമത്തെ ഘടകം. സുവിശേഷ സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ ഘടകം പങ്കുവയ്ക്കലാണ്. റേഡിയേറ്റ് ജോയ്, പങ്കുവയ്ക്കും തോറും ഈ സന്തോഷം സമൃദ്ധമാവുകയും പൂർണ്ണമാവുകയും ചെയ്യും.
ഇങ്ങനെ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആ സന്തോഷം അനുഭവിക്കുന്ന പ്രകടിപ്പിക്കുന്ന സന്തോഷം പങ്കുവയ്ക്കുന്ന സന്തോഷത്തിലൂടെ ലോകത്തെ വിളിച്ചുണർത്തുവാനായിട്ടാണ് നാലാമതായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭാ ശുശ്രൂഷകരെ ആഹ്വാനം ചെയ്യുന്നത്. കുര്യൻ പിതാവിനെ സുവിശേഷ സന്തോഷം അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നയതന്ത്രജ്ഞൻ എന്ന നിലയിലും അജപാലകൻ എന്ന നിലയിലും ഈ സന്തോഷം ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ജനങ്ങളുമായിട്ട് പങ്കുവച്ച് അവരെയെല്ലാം സുവിശേഷ ആനന്ദത്താൽ വിളിച്ചുണർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൗത്യ നിർവഹണത്തിലെ എല്ലാ വിജയങ്ങളും ദൈവത്തിൻ്റെ സമർത്ഥമായിട്ടുള്ള അനുഗ്രഹ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. തുടർന്നും എപ്പോഴും എവിടെയും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ വയലങ്കൽ പിതാവിനെ ശ്രവിക്കാം. പത്രാഭിഷേക കർമ്മത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. പന്തലുകളിൽ ഇരിക്കുന്നവർക്ക് അവിടെ തന്നെ കാപ്പി ലഭ്യമാക്കുന്നതാണ്. അഭിനയ പിതാക്കന്മാർക്കും ബഹുമാനപ്പെട്ട വൈദികരും മധുബായിലൂടെ സംഗീതത്തിൽ പ്രവേശിച്ച് കാപ്പി സൽക്കാരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മറുപടി പ്രസംഗത്തിന് ശേഷം നമുക്കിപ്പോൾ ആർച്ച് ബിഷപ്പ് കുര്യൻ മാത്യു വയലങ്കലിനെ ശ്രവിക്കാം. God works wonders in mysterious ways. What we have witnessed today is a testimony to this infallible truth. In this extraordinary Jubilee year of mercy, God, our merciful Father, blessed us with this gift of the Episcopal ordination out of his immense mercy towards us. Along with Virgin Mary, the mother of priests, I would exclaim, My soul proclaim the greatness of the Lord. My spirit rejoice in God, my Savior, for he has looked with favor on his lowly servant. At this moment, fully conscious of my limitation, and my unworthiness, the words of St. Paul echoes in me as he says, But God chose the foolish things of the world to shame the wise. God chose the weak things of the world to shame the strong. I trust absolutely in the boundless mercy of my loving God. And I take courage from the word of Jesus who assures me thus, My grace is sufficient for you, for my power is made perfect in weakness. I am confident that our God, who looked upon me with his infinite mercy, will grant me the grace sufficient to be his humble and holy servant in this world. I am convinced that he will bless me by giving me the strength, wisdom, and guidance needed for a shepherd full of love and compassion for his flock. With immense gratitude, I bow my head before my Lord and I pray to my Lord. Merciful Father, I come to you today. Trusting in your mercy that endures forever, asking you to strengthen me to continue to build your kingdom here on earth. Help me to share with one another the best of my time, my talents, and my treasures. Make my heart merciful as yours, and help me to become
a real missionary of your son wherever I go. Inspire me with your mercy and generosity so that I may bring your light to this world. What has happened today would have been less solemn without everyone who is present here. This call to the fullness of priesthood is a divine gift from God, and this gift is not for me, but an opportunity for serving the people of God. So I wish to thank each and every one of you for helping me to walk towards this altar and for praying with me and for me. Reverend Monsignor Hendrik Jagodinsky, Chargé d'Affaires ad interim of the Apostolic Nunciature in India, is present here. Dear Monsignor, in the absence of His Excellency Salvatore Pennacchio, the Apostolic Nuncio to India, you worthily represent our Holy Father, Pope Francis, among us. Kindly convey our deep filial fidelity and esteem to His Holiness and our prayerful support for all His efforts in guiding the Church. I wish to express my sincere thanks also His Eminence Cardinal Pietro Parolin, the Secretary of State, and to each and every one of our superiors and friends in the Vatican Curia. Their persistent prayers and sincere encouragement made me confident in undertaking this delicate mission. I am also indebted to Monsignor Mauro Lali, the first counselor of the Apostolic Nunciature in India, for his presence on this occasion. Dear Monsignor Hendrik and dear Monsignor Mauro, thank you. Thank you so much for your presence and for your support. I also thank the cardinals, the archbishops, the bishops, the priests, religious brothers and sisters, and all my friends who traveled the long way to reach Kottayam to be with us and to be a part of this sacred liturgy. My special thanks goes to our beloved Major Archbishop, His Beatitude Cardinal George Alancieri, who graced this occasion with his valuable presence and edifying words. I have to admit that with his brotherly love and care, and with his humility, His Eminence has been a role model and a source of encouragement for me from the beginning. I thank in a special way His Beatitude more and more Basilius Cardinal Klimis, President of CBCI, KCBC, and the Major Archbishop of Siro Malangara Church, who explained the Word of God in such an eloquent manner. I have known His Beatitude from the time of our studies in Rome, and I always admired His flair and the capacity for making worthy friendship. I thank Him in His absence. I am also thankful to His Grace Most Reverend Maria Callis Sousa Packiam, the Metropolitan Archbishop of Trivandrum and the President of Kerala Latin Bishops Conference. Your Grace, thank you so much for your esteemed presence and eloquent words of felicitation. From the time I was a seminarian, I admired your piety, delicacy, and caring attitude, which you selflessly extended to everyone. I'm really honored by the presence of His Holiness Basilius Marthoma Paulus II, Catholicos Malangara Orthodox Syrian Church of India. I express my sincere thanks to him. We are honored. A special word of gratitude to His Grace Archbishop Michael Fitzgerald, who has been my first nuncio in Egypt and has been a good mentor ever since. I have learned
immensely from him in a short period. His grace had promptly accepted my request to be one of the co-consecrators and traveled all the way from Jerusalem to accompany me to the altar. Thank you, your grace. Of course, it is with immense joy that I express my sincere thanks to my friend and my brother, His Excellency Most Reverend Theodore Mascarenhas, the Secretary General of the Catholic Bishop Conference of India, who was kind enough to be with us as one of the co-consecrators. His simplicity and kindness attracted me a lot, and I would always cherish our friendship. My sincere and special thanks goes to His Grace Mar Joseph Perinthottam, the Metropolitan Archbishop of Chenganasheri, who has honored the celebration with his kind presence and participation as concelebrant in the Divine Liturgy. A word of gratitude goes to all my eminent nuncios, friends and well-wishers in Ethiopia, Guinea, South Korea, Dominican Republic, Bangladesh, Hungary, and Egypt. Many of them wanted to be here with us today, but due to various reasons were unable to be present. I thank them all for their prayers and spiritual presence with us. A special word of thanks goes to my friends and well-wishers who have traveled from abroad to partake in our joy and to be the part of this grace-filled occasion. Mr. Matthias Dumling, he is one of my spiritual brother and is with us in representation to my spiritual parents, Mr. and Mrs. Dumling. I know them since 1995, thanks to Father Matthew Kunnell, who is a great friend of mine. Reverend Father Rafi Graish, my good friend and a supporter throughout my time in Egypt. He is the spokesperson of the Catholic Church in Egypt and traveled all the way from Cairo to be part of this sacred liturgy. Thank you, Father. Dr. Munir, Farah, and Mona, I have no words to thank you. You took the pain to travel all the way from Egypt to be with us. Thank you so much. Mr. Emil Kumar and Dr. Kumar from England, they are my great friends from 1999. I still nourish the good friendship with the whole family. Thank you for your presence. Mr. Neo Mendes, a good friend of mine from the time of my service in Bangladesh. In 2009, he told me that he would come for my episcopal ordination, and he kept his promise. Bravo. There are few other friends who traveled from US, Europe, and various other countries just to be with us. I thank them all. ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഇല്ലായ്മയിൽ നിന്ന് ഈ ബലിവേദിയിൽ വെച്ച് പൗരോഹിത്യം എന്ന മഹാദാനം തന്ന് അനുഗ്രഹിച്ച അനന്തകാരുണ്യമായ ദൈവം തമ്പുരാൻ ബലഹീനനും പാപിയുമായ ഈ എളിയ ദാസനെ ഇന്ന് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ച് നിർത്തുവാൻ തിരുമനസ്സായി. ഈ തിരഞ്ഞെടുപ്പിൻ്റെ അറിയിപ്പുണ്ടായ നിമിഷം വിറയ്ക്കുന്ന കാലുകളുമായി ഉത്തരവാദിത്വത്തിൻ്റെ ഭയത്താൽ തുടിക്കുന്ന ഹൃദയവുമായി കൈറോയിലെ വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ ചാപ്പലിൽ നിറമിഴികളോടെ കഴിച്ചുകൂട്ടിയ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ലൂക്കായുടെ സുവിശേഷം 4:18 തമ്പുരാൻ എനിക്ക് ഉറപ്പുള്ള ഒരു സന്ദേശം നൽകി. വിക്കനായ മോശയെപ്പോലെ കഴിവില്ല, ശക്തിയുള്ള തമ്പുരാനെ എന്ന് നിലവിളിച്ചു പറഞ്ഞപ്പോൾ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളിലൂടെ അവിടുന്ന് എന്നെ വീണ്ടും ആശ്വസിപ്പിച്ചു. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ
പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തരായവരെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തരായവരെയും. പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ തമ്പുരാനെ, എൻ്റെ പേരും രൂപവും കൈവെള്ളയിൽ കൊത്തിവെച്ച് എന്നെ സംരക്ഷിച്ച സർവശക്തനെ, അങ്ങയുടെ മുമ്പിൽ നിറമിഴികളോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ശിരസ് നമിക്കുന്നു. കരുണയുടെ ഈ ജൂബിലി വർഷത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലിയുടെ അവസരത്തിൽ തന്നെ റസിയാരിയെ അതിരൂപതയുടെ സ്ഥാനിക മെത്രാപ്പോലിത്തായും പാപ്പുവ ന്യൂഗിനിയയുടെ അപ്പസ്തോലിക് നുൻഷ്യോയുമായി എന്നെ നിയോഗിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായോടും വത്തിക്കാനിലെ ബഹുമാന്യരും സ്നേഹമയന്മാരുമായ എൻ്റെ എല്ലാ അധികാരികളോടും, പ്രത്യേകിച്ച് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായ കർദിനാൾ പിയത്രോ പരളിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇതന്യ മുഹൂർത്തത്തിൽ കോട്ടയം അതിരൂപതയുടെയും അതിരൂപത അധ്യക്ഷനായ മാർ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോടൊത്ത് തമ്പുരാന് നന്ദി പറയുവാൻ എത്തിച്ചേർന്ന എല്ലാ അഭിവന്ദ്യ പിതാക്കന്മാരോടും വികാരി ജനറാൽമാരോടും സന്യാസ ഭവനങ്ങളുടെ സുപ്പീരിയേഴ്സിനോടും വൈദിക ശ്രേഷ്ഠരോടും മദർ ജനറാൽമാരോടും സന്യസ്തരോടും അൽമായ സഹോദരങ്ങളോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അഭിവന്ദ്യ പിതാക്കന്മാർ ഓരോരുത്തരുടെയും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ സെമിനാരിയിലേക്ക് തിരഞ്ഞെടുക്കുകയും 25 വർഷം മുമ്പ് ഇതേ അൾത്താരയിൽ തൻ്റെ കൈവെപ്പ് വഴി പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തുകയും എൻ്റെ വളർച്ചയിൽ ഒരു പിതാവിനെ പോലെ എന്നും ശ്രദ്ധാലുവായിരുന്നുകൊണ്ട് പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അഭിവന്യ കുന്നശ്ശേരി പിതാവ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും നമ്മളോടൊത്തായിരിക്കുവാൻ തയ്യാറായ അഭിവന്യ കുന്നശ്ശേരി പിതാവിനോടുള്ള ആദരവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന, എൻ്റെ പുതിയ സ്ഥാനലബ്ധി അറിഞ്ഞത് മുതൽ ഏറെ താല്പര്യത്തോടെ ഈ മെത്രാഭിഷേകം കോട്ടയത്ത് വെച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ സജ്ജമാക്കുകയും ഇന്ന് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ മേൽപ്പെട്ട പദവിയിലേക്ക് എന്നെ ഉയർത്തുകയും ചെയ്ത നമ്മുടെ അതിരൂപത അധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, അഭിവന്ദ്യ പിതാവിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. അഭിവന്ദ്യ പിതാവിനോടൊപ്പം ചേർന്ന് ഈ ചടങ്ങുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ്, നമ്മുടെ കൊച്ചുപിതാവ്, എന്നും എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹവും കരുതലും നൽകുന്ന വ്യക്തിയാണ്. മുൻകൂർ നിശ്ചയിച്ച തൻ്റെ വിദേശ യാത്ര പോലും വെട്ടിച്ചുരുക്കി ഈ എളിയ സഹോദരനോടൊത്തായിരിക്കുവാൻ, നമ്മോടൊത്തായിരിക്കുവാൻ തീരുമാനിച്ച പിതാവിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കോട്ടയം അതിരൂപതാംഗങ്ങളും എന്നാൽ മിഷൻ രൂപതകളിൽ മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവരുമായ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ, ബഹുമാനപ്പെട്ട ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവും സൈമൺ കായ്ക്കപ്പുറം പിതാവും ഇവിടെ സന്നിഹിതരാണ്. ഏബ്രഹാം വിരുത്തിക്കുളങ്ങര പിതാവും ജെയിംസ് തോപ്പിൽ പിതാവും പ്രാർത്ഥനയാലും ആത്മീയ സാന്നിധ്യത്താലും എന്നോടൊപ്പമുണ്ട്. അഭിമന്ദ പിതാക്കന്മാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും വളരെയേറെ വിശിഷ്ട വ്യക്തികൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ വിലയേറിയ സമയം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഞങ്ങളോടൊത്ത് ആയിരിക്കുവാൻ സന്മനസ് കാണിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇതര സഭകളിൽ നിന്നും വന്നിട്ടുള്ള ശ്രേഷ്ഠരും ബഹുമാനീയരുമായ അഭിവന്യ മേലധ്യക്ഷന്മാർ, വൈദികർ, അൽമായ സുഹൃത്തുക്കൾ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇതര മതവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന സംഭൂജരായ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഞാൻ മുമ്പ് അംഗമായിരുന്ന ഇടയ്ക്കാട്ട്, നീറിക്കാട്ട്, കത്തീഡ്രൽ എന്നീ ഇടവകളിൽ നിന്നും ഞാൻ സേവനം ചെയ്തിരുന്ന രാജപുരം, കള്ളാർ, NRCT, സേനാപതി എന്നീ ഇടവകളിൽ നിന്നും വന്നു ചേർന്ന സ്നേഹനിധികളായ ഇടവകക്കാർക്കും ബഹുമാനപ്പെട്ട വികാരിമാർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന നീണ്ടൂർ ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവർക്കും, വിശേഷിച്ച് വികാരി ബഹുമാനപ്പെട്ട സജി മെത്താനത്തച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ജന്മം നൽകി വളർത്തി
ഈശോ എന്ന നാമം നാവിൽ ചൊല്ലിത്തന്ന് ദൈവബലിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്ന് എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എനിക്ക് താങ്ങും തണലുമായി ജീവിത മാതൃക കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്നെ വഴി നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛയും മമ്മിയും. സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ആലിംഗനം ചെയ്യുന്നു. നിങ്ങളുടെ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് എൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും എൻ്റെ വളർച്ചയിൽ എന്നും സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ അപ്പാപ്പൻ ജോസ് വയലിംഗൽ ഉൾപ്പെടെ വയലിംഗൽ കുടുംബത്തിലെയും കോട്ടൂർ കുടുംബത്തിലെയും എൻ്റെ സ്നേഹസമ്പന്നരായ എല്ലാ ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. പുതിയേരി എൽ പി സ്കൂൾ, മാർത്തോമാ സെമിനാരി ഹൈസ്കൂൾ, തിരുഹൃദയക്കുന്ന മൈനർ സെമിനാരി, ആലുവ സെൻറ് ജോസഫ് മേജർ സെമിനാരി, റോമിലെ സാന്താ ക്രോച്ചെ യൂണിവേഴ്സിറ്റി, പൊന്തിഫിക്കൽ എക്ലിസിയാസ്റ്റിക്കൽ അക്കാദമി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം അറിവിൻ്റെ വെളിച്ചത്തിലേ കൈപിടിച്ച് നടത്തിയ എൻ്റെ ഗുരുഭൂതർ പലരും ഇന്ന് എന്നോടൊത്ത് ആയിരിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരുടെയും പാദങ്ങൾ വണങ്ങി ആശീർവാദത്തിനായി ഞാൻ ശിരസ് നമിക്കുന്നു. സ്കൂളുകളിലും സെമിനാറുകളിലും യൂണിവേഴ്സിറ്റികളിലും എൻ്റെ സതിർത്ഥരായിരുന്ന ഏറെ സ്നേഹിതരും വൈദികരും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ വളർച്ചയിൽ എന്നേക്കാളധികം സന്തോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് നന്ദി. രൂപതയിലും രൂപതയ്ക്ക് പുറത്തുമായി ജോലി ചെയ്യുന്ന വൈദിക സഹോദരങ്ങൾ, ഒന്നിച്ച് പഠിച്ച് വൈദികരായി പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന എൻ്റെ സതീർത്ഥ്യർ, നിങ്ങളുടെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളും മറ്റു ചടങ്ങുകളും ഇത്ര മനോഹരമാക്കുവാൻ രാപ്പകൽ കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഏറെ വ്യക്തികളുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി അർപ്പിക്കണമെന്നുണ്ട്. ആരെയെങ്കിലും വിട്ടുപോകുമോ എന്ന പേടിയുണ്ടെങ്കിലും ചില പേരുകൾ എടുത്തു പറയാതിരിക്കാൻ ആവുകയില്ല. കോട്ടയം അതിരൂപതയുടെ ബഹുമാനപ്പെട്ട വികാര ജനറാൾ, പെരിയ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാടച്ചൻ, ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ ഓടി നടക്കുന്ന മൈക്കിളച്ചൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായി ഒന്നുമില്ല. എല്ലാം വളരെ ഭംഗിയായി കൃത്യമായി ക്രമീകരിക്കുന്നതിൽ അച്ഛൻ കാണിച്ച ഉത്സാഹത്തിന് പ്രത്യേകം നന്ദി. സീറോ മലങ്കര റീജിയണൽ വികാര ജനറാൽ ബഹുമാനപ്പെട്ട ലല്ലു കൈതാരമച്ഛൻ, എന്ത് സഹായവും ചെയ്തു തരാൻ തയ്യാറായി അച്ഛനുണ്ടായിരുന്നു. അച്ഛനും ഏറെ നന്ദി. രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട കോട്ടൂർ തോമസ് അച്ഛൻ, എൻ്റെ വളർച്ചയുടെ പടവുകളിൽ കൈത്താങ്ങും പ്രോത്സാഹനവുമായി അച്ഛൻ എന്നും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. രൂപത പ്രൊക്കുറേറ്റർ ബഹുമാനപ്പെട്ട അലക്സ് ആക്കപ്പറമ്പിലച്ഛൻ, വളരെ ശാന്തനായി എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്തി എല്ലാം ക്രമീകരിച്ച് ഇത്രയും ഭംഗിയായി പരിപാടികൾ നടത്തിയ അച്ഛന് എത്ര നന്ദി പറഞ്ഞാലും തിരികെയില്ല. കത്തീഡ്രൽ പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോൺ ചേന്നാക്കുഴി അച്ഛൻ, ഞാൻ റോമിൽ നിന്നും വന്നപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകി എന്നെ ഇതിലേക്കായി ഒരുക്കിയെടുക്കുവാൻ അച്ഛൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനോടൊപ്പം ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ഫാദർ സനീഷ്, ബഹുമാനപ്പെട്ട ഡി കെൻ ജീൻസ് എന്നിവർക്കെല്ലാം നന്ദി. യാതൊരു ബഹളവുമില്ലാതെ ശാന്തനായി ഏവരെയും ക്ഷണിക്കാനും മറ്റും ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കൃത്യതയോടെ സഹായിച്ച ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛൻ അലക്സ് ഓലിക്കര, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ലിറ്റർജി കാര്യങ്ങളിൽ ഒത്തിരിയേറെ സഹായിച്ച് ഈ തിരുക്കർമ്മങ്ങൾ ഇത്ര മനോഹരമാക്കുവാനായിട്ട് പരിശ്രമിച്ച ബഹുമാനപ്പെട്ട നെല്ലിക്ക കണ്ടത്തിൽ അച്ഛനും ടീമിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ആഘോഷങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളായും അംഗങ്ങളായും ഒക്കെ പ്രവർത്തിച്ച വളരെയേറെ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സെമിനാരിക്കാർ, അൽമായ സഹോദരങ്ങൾ, എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി. ഭക്തിസാന്ദ്രമായ ഗാനാലാപനത്തിലൂടെ തിരുക്കർമ്മങ്ങൾക്ക് മോടികൂട്ടിയ കായിക സംഘത്തെ നയിച്ച ബഹുമാനപ്പെട്ട ലല്ലു അച്ഛനും പൂച്ചക്കാട്ടിൽ അച്ഛനും സംഘാംഗങ്ങൾക്കും നന്ദി. ഈ ദേവാലയം അൾത്താരയും ഇത്ര മനോഹരമാക്കുവാൻ യത്നിച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും അൾത്താര ശുശ്രൂഷികൾക്കും മറ്റെല്ലാവർക്കും നന്ദി പറയുന്നു. പപ്പുവ ന്യൂഗിനിയയിൽ മിഷണറിയായി സേവനം ചെയ്യുന്ന ചിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എൻ്റെ പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ്. എന്നെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്ത അനേകം വ്യക്തികൾ മൺമറഞ്ഞ് പോയിട്ടുണ്ട്.
എൻ്റെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും പേരപ്പൻ ജോൺ വയലിങ്കൽ പിതാവിൻ്റെ സഹോദരി ഏലിയാമ്മ അങ്കിൾമാരായ ഉതുപ്പുകോട്ടൂർ മത്തായിക്കോട്ടൂർ തുടങ്ങിയവർ എന്നെ ദൈവവിളിയിലേക്ക് കൈപിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോ പീറ്റർ ഊരാൾ അച്ഛൻ മ്യാലിൽ കുറിയാക്കോസ് അച്ഛൻ എന്നെ ഏറെ സഹായിച്ച മോൺസിഞ്ഞോ സ്റ്റെഫനല്ലി എന്നെ എന്നും പ്രോത്സാഹിപ്പിച്ച എൻ്റെ ആൻറ്റി സിസ്റ്റർ അൽഫോൻസ സിസ്റ്റർ ജൂലിയാമ്മ കാനാട്ട് തുടങ്ങിയ ധാരാളം പേർ അവരുടെയൊക്കെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ കരങ്ങൾ കൂപ്പുകയാണ്. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വളരെ മനോഹരമായി വാർത്തകൾ നൽകിയും ഇൻ്റർവ്യൂകൾ പ്രസിദ്ധീകരിച്ചും ഈ ദൈവാനുഗ്രഹത്തെ ജനഹൃദയങ്ങളിൽ എത്തിച്ച എല്ലാ പത്രപ്രവർത്തകർക്കും ദൃശ്യശ്രാവ്യ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ ചടങ്ങുകളെല്ലാം ഭംഗിയായും ചിട്ടയായും നടത്തുവാൻ സഹായിച്ചുകൊണ്ടിരുന്ന വോളണ്ടിയേഴ്സിനും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഞാൻ നന്ദി പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് യാചിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവം ഞാൻ നന്ദി പറയുന്നു. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. അവസാനമായി, കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ പറയുമായിരുന്നു. കാണുന്നവരോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലം നമ്മളിന്ന് കാണുകയും ചെയ്തു. കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാക്കി ദൈവം തമ്പുരാൻ നൽകി. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എല്ലാവർക്കും ഒരു ഹോംവർക്കും കൊടുത്തിരുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയമ്മയെങ്കിലും ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നും ഈ ഹോംവർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ മുന്നോട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും ദൈവ അനുഗ്രഹപൂർണ്ണമായി തീരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന സഹായിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹമാണ് എൻ്റെ ഊർജം. എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും കാപ്പി ഒരുക്കിയിട്ടുണ്ട്. അഭിനയ പിതാക്കന്മാർക്ക് അരമനയുടെ ഊട്ടുമുറിയിൽ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്കും അഭിനയ പിതാക്കന്മാർക്കും മധുവായിലൂടെ കയറി ഡ്രസ്സ് മാറി കാപ്പി കുടിക്കാനായിട്ട് പോകാവുന്നതാണ്. ഇതിലെ പള്ളിക്കകത്തോടെ കയറി വരാവുന്നതാണ്. അരമനയുടെ കാർപ്പുറച്ചിൻ്റെ അടുത്ത് അച്ഛന്മാർക്കവിടെ കാപ്പി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പാക്കറ്റ് എല്ലാവർക്കും ലഭിച്ചുവെങ്കിൽ കാപ്പികൾ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ പോയി അവരവർ തന്നെ എടുത്ത് കാപ്പി കുടിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബാൽക്കണിയിലും പള്ളിക്കകത്തുമുള്ളവർ